നമസ്കാരം നമ്മുടെ മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമമായ മനോരമ പതിവ് പോലെ തന്നെ ഇന്ന് രാവിലെയും അവിടെ ഒരു കുത്തിത്തിരിപ്പ് വാർത്തയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ചൈനയിലെ ഏതോ പത്രം ഇന്ത്യയെ അവഹേളിക്കാൻ കൊടുത്ത വാർത്തയിലെ ഒരു ചിത്രമൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ആ പതിവ് കുത്തിത്തിരിപ്പിന് തുടക്കമിട്ടത് അതിങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താരം യേശു ക്രിസ്തുവും അദ്ദേഹത്തിന് ശിക്ഷന്മാരുമായിട്ട് ഒന്നിച്ചുള്ള ഒരു അന്ത്യ അത്താരത്തിൻ്റെ ഫോട്ടോ നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ അത് വളരെ പ്രശസ്തവുമാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ തലകൾ മാറ്റിയിട്ട് അവിടെ ഓരോ ജീവികളുടെ തല വെച്ചിട്ട് അതിന് മുകളിൽ ഓരോ രാജ്യത്തിൻ്റെയും പതാകയുടെ കൊടിയുടെ ആ നിറമുള്ള തൊപ്പികളൊക്കെ വെച്ചിട്ടാണ് കൃത്യമായും ആ ഫോട്ടോ പക്ഷേ അതെങ്ങനെയാണ് ഇന്ത്യയെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ആക്കുന്നത് അവിടെയാണ് മനോരമയുടെ കുത്തി പ്രവർത്തിച്ചത് അപ്പോൾ അവിടെ ഈ ഡ്രിപ്പിട്ട രൂപത്തിൽ ഒരു ആ ഫോട്ടോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഡ്രിപ്പിട്ട് വെച്ചിരിക്കുന്നു പക്ഷേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും അതിൽ അകത്തുള്ളത് ഗോമൂത്രമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ മനോരമ എന്താണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ അതിങ്ങനെയാണ് ഗോമൂത്ര ഡ്രിപ്പിട്ട രോഗി ഇന്ത്യയെ അവഹേളിച്ച് കാർട്ടൂണുമായി ചൈനീസ് പത്രമെന്ന് നോക്കൂ എന്ത് ബന്ധമാണ് ആ ഫോട്ടോയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ളത് എന്ത് ബന്ധമാണ് ആ ഒരു കാർട്ടൂണും ഇന്ത്യക്കും തമ്മിലുള്ളത് അവിടെ വളരെ കുബുത്തിപരമായിട്ട് തന്നെ മനോരമ പ്രവർത്തിച്ചിരിക്കുകയല്ലേ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത് ഇനി അത് ക്രിസ്ത്യാനികളെ അവഹേളിക്കാനാണെന്ന് പറഞ്ഞാലും അവർക്ക് ഹാപ്പിയാവും ഇനി അതല്ല ഇന്ത്യയെ പ്രത്യേകിച്ചും സംഘികളെ അവഹേളിക്കാനാണ് എന്ന് പറഞ്ഞാലും ഈ പ്രത്യേകതരം കമൻറ് ജീവികൾക്ക് സന്തോഷമാവും അതിനു ഈ തെമ്മാടിത്തരം മനോരമ കാണിച്ചു വെച്ചത് ഒന്ന് ഓർത്തു നോക്കുക അതിന് താഴെ നല്ല ഒന്നാം തരം കമൻ്റുകൾ കിട്ടിയപ്പോൾ അവർ ആ ഫോട്ടോ മുക്കി പകരം മറ്റു ഫോട്ടോ കൊടുത്തു അതേ വാർത്തയ്ക്ക് താഴെ ആ ആ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ പകരം മോദിയുടെ ഉൾപ്പെടെ മറ്റു ലോക നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോയാണ് പകരം വന്നത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഇതല്ലേ ആദ്യം ആ ചൈന പത്രം എന്താണ് ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് എന്ന് മനോരമയ്ക്കും അറിയാം ആ വാർത്തയിട്ടവനും അറിയാം അവർ വ്യക്തമായും യൂറോപ്യൻ രാജ്യങ്ങളെയും പിന്നീട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെയുമാണ് അവർ ടാർഗറ്റ് ചെയ്തത് എന്ന് വ്യക്തമാണ് അതായത് ചൈന യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളും ആ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് അതേപോലെ തന്നെ അമേരിക്കയും അതെ അതുകൊണ്ട് തന്നെ വ്യക്തമായും ആ അന്ത്യ അത്താഴ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ മുകളിലെ മനുഷ്യൻ്റെ തലകളെല്ലാം മാറ്റിയിട്ട് യേശുവിൻ്റെ ഉൾപ്പെടെയുള്ള തലകൾ മാറ്റിയിട്ട് അവിടെ ഓരോ ജീവികളുടെ തല തലവെക്കുകയും ഓരോ രാജ്യത്തിൻ്റെ നിറം വരുന്ന ആ അല്ലെങ്കിൽ ആ രൂപം വരുന്ന കൊടിയുടെ കൊടിയുടെ രൂപത്തിലുള്ള തൊപ്പി വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ആ കാർട്ടൂൺ അതെങ്ങനെയാണ് ഇന്ത്യക്കെതിരെയാവുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഗോമൂത്ര ഡ്രിപ്പിട്ട രോഗി ഏത് എവിടെയാണ് ഇരിക്കുന്നത് ആ ചിത്രത്തിൽ അങ്ങനെ ഒരു സംഗതി എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ കുത്തിക്കേട്ടേണ്ട കാര്യം തന്നെ എന്തിനായിരുന്നു മനോരമയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫോട്ടോ പിൻവലിക്കേണ്ടി വന്നത് പിന്നീട് വേറൊരു ഫോട്ടോ കൊടുക്കേണ്ടി വന്നത് എന്നിട്ട് അതിനുള്ള അടിക്കുറിപ്പ് മാറി പിന്നീട് വന്ന ഫോട്ടോയിൽ അടിക്കുറിപ്പ് മാറി രോഗം മൂലം അവശനായ ആന ഇന്ത്യയെ അവഹേളിച്ച് കാർട്ടൂ കാർട്ടൂണുമായി ചൈനീസ് പത്രം എന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു എന്തിനാണ് ഇതേപോലത്തെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് മനോരമ പോലെ ഒരു പത്രം നിങ്ങൾക്കൊരുപാട് പാരമ്പര്യമുള്ള അല്ലേഹേ എന്തിനാണ് കുഴി കിടക്കുന്ന ആ ആ മനുഷ്യനെ ഇങ്ങനെ കിടന്ന് തുമ്മിപ്പിക്കുന്നത് അതിൻ്റെ കാര്യമല്ലോ നിങ്ങൾക്കുണ്ടോ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിരന്തരമായിട്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യം സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു വന്നു അത് ചീറ്റിയെന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സേവ് കുട്ടനാടായി എന്തേ കുട്ടനാട് ഇന്നലെയും മിണിഞ്ഞാന്നും അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവിടെത്തന്നെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴാണോ കുട്ടനാടിനെ നിങ്ങൾക്ക് സേവ് ചെയ്യണം തോന്നിയത് സേവ് ലക്ഷദ്വീപ് എന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ സംഗതി പൊളിഞ്ഞതുകൊണ്ടല്ലേ അതിൻ്റെ ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മാറ്റി പിടിച്ചത് സേവ് കുട്ടനാടെന്നു പറഞ്ഞുകൊണ്ട് കുട്ടനാട് എന്തേ ഇന്നലെയോ മെണിഞ്ഞാന്നോ ഉയർന്നു വന്ന സംഗതിയാണോ അല്ലല്ലോ എത്രയോ വർഷം കൊണ്ട് കുട്ടനാടിൻ്റെ അവസ്ഥ അവലേ അല്ലെങ്കിൽ കുട്ടനാട്ടുകാർ ഇത് തന്നെയല്ലേ അനുഭവിക്കുന്നത് അന്നൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ സേവ് കുട്ടനാടെന്ന് പറയാൻ ഇന്നിപ്പോൾ സേവ് ലക്ഷദ്വീപ് ചീറ്റി അപ്പോൾ സേവ് കുട്ടനാടായി ദാ നിങ്ങൾ നിരന്തരമായിട്ട് ഒരു പ്രത്യേകതരം കമൻ്റ് ജീവികളെ ഒരു പ്രത്യേകതരം കൂട്ടരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾക്ക് വരെ നിങ്ങൾ വളഞ്ഞ രീതിയിൽ ക്യാപ്ഷൻ കൊടുത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു ഒരു സ്വയം വിമർശനം നിങ്ങൾക്ക് നല്ലതാണ് മനോരമേ അതായിരിക്കും നല്ലത് വെബ് ഡെസ്ക് തത്തുമൈ മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയ രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദ വേദിയാണ് ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൽ ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം